നമസ്കാരം. മലക്കോട്ടെ വാലിബൻ എത്തുന്നതിന് മുമ്പ് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ച സൃഷ്ടിച്ച ചിത്രമായിരുന്നു ജയറാം ഏട്ടൻ ടൈറ്റിൽ കഥാപാത്രമായി എത്തിയ എബ്രഹാം ഓസ്ലർ. ഒരു മെഡിക്കൽ സസ്പെൻസ് ത്രില്ലർ ചിത്രമായിട്ടാണ് ഓസ്ലർ എത്തിയത്. സംവിധാനം മിഥുൻ മാനുവൽ തോമസ് ആണ്. മമ്മൂക്കയും നിർണായക അതിഥി വേഷത്തിൽ ചിത്രത്തിൽ എത്തിയിരുന്നു. ചിത്രത്തിന്റെ ഹൈപ്പിൽ പ്രധാന പങ്ക് അത് വഹിച്ചിരുന്നു. ചിത്രത്തിൽ മികച്ച ഇൻട്രോയാണ് മമ്മൂക്കക്ക് ഈ ഒരു ജയറാം ചിത്രത്തിൽ നിന്ന് ലഭിച്ചത്. സിനിമ കണ്ട പ്രേക്ഷകരിൽ നിന്നും അത് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ വേറിട്ട മുഖഭാവത്തിലാണ് ജയറാം ഏട്ടൻ ചിത്രത്തിൽ എത്തുമ്പോൾ. ചിത്രത്തിന്റെ ഛായാകരണം നിർവഹിച്ചത് തേനി ഈശ്വർ ആണ്. ഇപ്പോഴത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ജനുവരി 11 ചിത്രം തിയേറ്ററുകളിലെത്തിയത്. ആദ്യ ഷോകൾക്കപ്പുറം ആവറേജിന് മുകളിൽ നിൽക്കുന്നതോ ആവറേജ് റിപ്പോർട്ടുമാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. 21 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 39,10,00,000 രൂപ നേടിയെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം 6 കോടി രൂപ എന്നാണ് അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തുവരുന്ന ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ നിർമ്മാതാവിന് മികച്ച ലാഭമാണ് എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം നേടിക്കൊടുത്തിരിക്കുന്നത്. ജയറാം ഏട്ടന്റെ ഓസ്ലറിൽ മിഥുൻ മുകുന്ദനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. നിർണായക വേഷത്തിൽ അർജുൻ അശോകിനൊപ്പം അനശ്വര രാജനും ഉണ്ട്. 2022 പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രത്തിന് ശേഷമാണ് ജയറാം ഏട്ടൻ നായകനായ ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരൊക്കെയാണ് എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.